ആരെയും പേരെടുത്ത് പറയാനായിട്ടുള്ള പരിചയമില്ല. അതുകൊണ്ട് ഞാൻ നേരിട്ട് പ്രസംഗത്തിലേക്ക് കടക്കുകയാണ്. എനിക്ക് എന്താണ്, എന്ത് വിഷയത്തെപ്പറ്റിയാണ് ഇവിടെ സംസാരിക്കേണ്ടത് എന്ന് അത്ര ഒരു ഉറപ്പില്ല. കാരണം കേരളത്തിലെ വ്യവസായിക സാഹചര്യം അല്ലെങ്കിൽ അന്തരീക്ഷമാണോ എന്നെ ഇതിന് ക്ഷണിച്ചപ്പോൾ തന്നെ ഞാൻ ചോദിക്കുകയുണ്ടായി. സാധാരണ ഇങ്ങനെയുള്ള മീറ്റിങ്ങുകളിൽ പ്രസംഗിക്കാൻ വരുന്ന ആളുകൾ യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് വിട്ട് ആ സദസ്സിനെ സന്തോഷിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുന്ന ആളുകളാണ്. ഞാനൊരു തിരുവനന്തപുരത്തൊരു വേദിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ വ്യവസായികളിലുള്ള ആളുകളൊക്കെ പങ്കെടുക്കുന്ന ഒരു വേദിയിൽ ഒരു ഡിബേറ്റിൽ പങ്കെടുക്കുകയായിരുന്നു. അപ്പോൾ ആ ഡിബേറ്റിൽ വെച്ചിട്ട് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്, അവർ കേരളത്തെപ്പറ്റി ഇത്രയും പുകഴ്ത്തി ഇത്രയും വ്യാവസായിക അന്തരീക്ഷം, ഇത്രയും നല്ല അന്തരീക്ഷമുള്ള ഒരു സംസ്ഥാനം ഇന്ത്യയിൽ തന്നെ ഇല്ല എന്നുള്ള രീതിയിൽ സംസാരിച്ചു. അപ്പോൾ അവിടെ നമ്മുടെ ഫിനാൻസ് മിനിസ്റ്ററായിരുന്ന ഐസക് തോമസ്, മന്ത്രിമാർ, മറ്റാളുകളൊക്കെ ഉണ്ട്. അന്നവിടെ ഇരുന്ന ഡിബേറ്റിൽ വന്ന വ്യവസായികളിൽ ഞാനൊരാളൊഴിച്ച് അവർക്ക് എല്ലാവരും കേരളം സ്വർഗമാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ഈ ചടങ്ങ് കഴിഞ്ഞ് അതിലെ ഒരാളോട് ഞാൻ ചോദിച്ചു, ഇതെന്താണ് ഇങ്ങനെയുള്ള ഒരു പ്രസംഗം നടത്തിയത്? അപ്പോൾ എന്നോട് പറയുകയാണ്, നമ്മൾ എന്തിനാണ് ആവശ്യമില്ലാത്ത പൊല്ലാപ്പൊക്കെ പിടിക്കുന്നത്? നമുക്ക് ഈ ഒഴുക്കിനനുസരിച്ച് അങ്ങോട്ട് നീന്തുക, അതൊക്കെ നമ്മുടെ നിലനിൽപ്പിൻ്റെ ഒരു ആവശ്യമല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നിയത്, നമ്മുടെ പല വ്യവസായികളായിക്കോട്ടെ ആരുമായിക്കോട്ടെ, ഒരു ബോണിൻ്റെ കുറവുണ്ട് പലർക്കും. അപ്പോൾ പല കാര്യങ്ങളും തുറന്ന് പറയാൻ പറ്റാനുള്ള തൻ്റെ ഇടമില്ലാത്ത ആളുകൾ, അത് തന്നെയാണ് കേരളത്തെ നാശത്തിലേക്ക് കൊണ്ടുപോകുന്നത്. നമ്മൾ നമ്മുടെ കുട്ടികൾ തെറ്റ് ചെയ്യുമ്പോൾ അവർ തെറ്റാണ് എന്ന് നമ്മൾ പറഞ്ഞത് തിരുത്തിയില്ലെങ്കിൽ അവർ വലിയൊരു തെറ്റുകാരനായിട്ട് മാറും സമൂഹത്തിൽ. അപ്പോൾ ഭരിക്കുന്ന സംവിധാനത്തെ, ഉദ്യോഗസ്ഥന്മാരെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് അവർ ചെയ്യുന്ന എന്ത് വൃത്തികേടുകളും അത് ശരിയാണെന്ന് തലയാട്ടിക്കൊണ്ട് ഈ രാജ്യത്തെ നശിപ്പിക്കുന്ന അതിന് ഉത്തരവാദികൾ നമ്മൾ തന്നെയാണ്. ഇപ്പം നിങ്ങളൊക്കെ പല രീതിയിലും വ്യവസായം നടത്തുന്ന ആളുകളാണ്. ഓരോ ദിവസവും നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങളെപ്പറ്റിയും നമുക്കറിയാം. അപ്പോൾ ഇതിൽ കേരളത്തിനെ പറ്റി പ്രത്യേകിച്ച് അല്ലെങ്കിൽ ഇവിടുത്തെ സാഹചര്യത്തെപ്പറ്റി ഞാനിപ്പോൾ ഇവിടെ സംസാരിക്കുന്നില്ല. പക്ഷേ ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളെ ഒരിക്കലും ഡിസ്കറേജ് ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ വ്യവസായം നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഇപ്പോൾ ഇവിടെ തിരികൊളുത്തുന്ന ഒരു ചടങ്ങ് നടന്നു. ആ തിരി വെച്ചവർക്കോ അല്ലെങ്കിൽ തിരി കത്തിക്കുന്നവർക്കോ അതിൻ്റെ ശാസ്ത്രത്തെപ്പറ്റിയോ അത് എന്തുകൊണ്ട് എന്നുള്ളതിനെപ്പറ്റി യാതൊരു അറിവുമില്ല എന്നെനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ അല്പം തിരിച്ചു വെച്ചതും കത്തിക്കുന്നതിലും രീതിയിലുമൊക്കെ. ഒരു തിരിയിടുമ്പോഴും രണ്ട് തിരിയിടുമ്പോഴും മൂന്ന് തിരിയിടുമ്പോഴും നാല് തിരിയിടുമ്പോഴും ഏഴ് തിരികളിടുമ്പോഴും അതിനൊക്കെ ശാസ്ത്രം വ്യക്തമായിട്ടുള്ള സൂചനകൾ കൊടുക്കുന്നുണ്ട്.
പല കല്യാണങ്ങൾക്കും ഞാൻ കണ്ടിട്ടുണ്ട്. അതിനെപ്പറ്റി യാതൊരു ബോധവുമില്ലാത്ത ആളുകൾ അത് തെറ്റായിട്ട് ഉപയോഗിക്കപ്പെടും. അത് പല രീതിയിലുമുള്ള വിപരീത ഫലങ്ങൾ നമുക്കുണ്ടാക്കുകയും ചെയ്യും. നമുക്കൊരു കാര്യം അറിയില്ല എങ്കിൽ അത് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ അറിയുന്ന ആളുകളുമായിട്ട് ചോദിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ഒരു വിളക്ക് കൊളുത്തുക, അതിൽ തിരിയിടുക എന്നെല്ലാം പറയുമ്പോൾ അത് കത്തിക്കുന്ന രീതികളും അത് ശാസ്ത്രം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ പങ്കെടുക്കുന്ന ആളുകളായിക്കോട്ടെ, അല്ലെങ്കിൽ എന്തിനു വേണ്ടി ചെയ്യുന്നു, അതിൻ്റെ പ്രയോജനമില്ലാതെ അത് നെഗറ്റീവായിട്ടതിനെ ബാധിക്കും. ഇപ്പം ആദ്യമായിട്ട് എനിക്ക് പറയാനായിട്ടുള്ളത്, നിങ്ങൾക്ക് ആർക്കും എന്നെപ്പോലെ ഈ സംസ്ഥാനം വിട്ട് മറ്റൊരു സംസ്ഥാനത്തോ അല്ലെങ്കിൽ വേറെ രാജ്യത്തോ പോയിട്ട് വ്യവസായം തുടങ്ങാനോ അതിനുള്ള സാഹചര്യങ്ങളില്ല. അപ്പോൾ നിവൃത്തികേട് കൊണ്ട് ഈ സംസ്ഥാനത്ത് തന്നെ ആട്ടും തുപ്പും എല്ലാം സഹിച്ച് ഇവിടെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി വ്യവസായം നടത്തേണ്ട ഗതികേട് വന്നിരിക്കുന്ന ആളുകളാണ് ഭൂരിഭാഗവും. അപ്പോൾ തികച്ചും ഇത്രമാത്രം പ്രതികൂലമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ വ്യവസായം നടത്തുമ്പോൾ, അല്ലെങ്കിൽ അത് ചെറിയ വ്യവസായമായാലും വലിയ വ്യവസായമായാലും, അതിൻ്റെ ദൂഷ്യഫലങ്ങൾ കുറയ്ക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാനാകും എന്നുള്ളതാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അപ്പോൾ ഒരു സ്ഥാപനം തുടങ്ങുന്നതിന് മുമ്പ് അത് വീടായാലും ശരി കെട്ടിടമായാലും ശരി, അതിൻ്റെ വാസ്തുപരമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പരിശോധിക്കണം. നിങ്ങൾ ക്രിസ്ത്യാനിയാണോ മുസ്ലിമാണോ ഹിന്ദുവാണോ എന്നുള്ളതല്ല, വാസ്തുപരമായിട്ടുള്ള ശക്തി. നമ്മുടെ മനുഷ്യൻ്റെ മനസ്സിലായാലും ശരി, ഏത് ഒരു കല്ലെടുത്ത് നമ്മൾ ഈ ടേബിളിൽ വെച്ച് കഴിഞ്ഞാലും അതിന് നെഗറ്റീവോ പോസിറ്റീവോ ആയിട്ടുള്ള ഒരു എനർജിയുണ്ട്. അതിനേക്കാൾ 10 മടങ്ങ് ശക്തിയുള്ളതാണ് മനുഷ്യൻ്റെ മനസ്സ്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ടവർ, നമ്മുടെ മനസ്സിൽ ഇഷ്ടപ്പെട്ടവർ അമേരിക്കയിലായിക്കോട്ടെ ലണ്ടനിലായിക്കോട്ടെ കാനഡയിലായിക്കോട്ടെ, അവർക്ക് ഏതെങ്കിലും അസുഖങ്ങളോ അല്ലെങ്കിൽ പ്രയാസങ്ങളോ വന്ന് അവർ വരുമ്പോൾ നമ്മൾ ഏതുറക്കത്തിലാണെങ്കിലും ഞെട്ടി ഉയർന്ന് അവരെ പറ്റി ആലോചിക്കും. ചിലപ്പോൾ ഫോണെടുത്ത് വിളിക്കാൻ നോക്കുമ്പോൾ അവർ പറയും, ഞാൻ അങ്ങോട്ട് വിളിക്കാനിരുന്നായിരുന്നു പറയും. ആ ശാസ്ത്രത്തിൻ്റെ പിന്നിലതാണത്. ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, 10,000 കണക്കിന് മൈൽ അകലെയുള്ള ആളുകളുടെ മനസ്സുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്ന ശക്തി ഓരോ മനുഷ്യരിലും ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ തുടങ്ങേണ്ടത്, ഒന്ന്, ഒരു വ്യവസായം തുടങ്ങുമ്പോൾ അതിന് ഏറ്റവും യോജിച്ച സ്ഥലം കണ്ടെത്തുക. എന്നോട് നമ്മുടെ തങ്ങൾ, മരിച്ചുപോയ തങ്ങളുടെ മകൻ മുനവർ തങ്ങൾ ഒരു വ്യവസായം തുടങ്ങുന്നതിനെ പറ്റി പറഞ്ഞു. അദ്ദേഹം അതിനു വേണ്ടി ഒരു സ്ഥലം കണ്ടെത്തി. അതിൻ്റെ സ്ഥലത്തിൻ്റെ ഡിസൈൻ ഒന്ന് എന്നോട് അയച്ചു തരാം, ഒന്ന് നോക്കണമെന്ന് പറഞ്ഞു. ആ സ്ഥലം അയച്ചു തന്നു. അതിൻ്റെ ഡിസൈനും കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, ഈ കെട്ടിടത്തിൽ എത്ര പേര് ബിസിനസ് നടത്തിയിട്ടുണ്ട് എന്നതിനെപ്പറ്റി ഒന്ന് അന്വേഷിക്കുക എന്ന് പറഞ്ഞു. ആരെങ്കിലും 1 വർഷത്തിൽ കൂടുതൽ അവിടെ ബിസിനസ് നടത്തിയിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുക എന്ന് പറഞ്ഞു. പുള്ളി അന്വേഷിച്ചു, 10 വർഷത്തിനുള്ളിൽ 8 പേരായി. അതാണ് ഞാനീ പറഞ്ഞൊരു കാര്യം. അപ്പോൾ അത് ശാസ്ത്രമാണ്. നമ്മൾ ഇപ്പോൾ വിളക്കേൻ്റെ കാര്യം പറഞ്ഞു, ജ്യോതിഷം പറയുന്നു, വാസ്തു പറയുന്നു, ടെലിപ്പതി പറയുന്നു, ന്യൂമറോളജി പറയുന്നു, ഇതെല്ലാം ശാസ്ത്രമാണ്.
നമ്മളൊരു കാര്യത്തെപ്പറ്റി ഇപ്പം എന്നെപ്പറ്റി നിങ്ങൾ മനസ്സിലാകാത്ത ആളാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ചിലപ്പോൾ നിങ്ങൾ പറയും അയാൾക്കൊരു വിവരവുമില്ലാത്ത ആളാണ്, അയാളൊരു കഴിവില്ലാത്ത ആളാണ്, കാരണം നിങ്ങളെന്നെ കണ്ടിട്ടില്ല, എന്നെ മനസ്സിലാക്കിയിട്ടില്ല, എന്നെ പഠിച്ചിട്ടില്ല. അതുപോലെയാണ് മനുഷ്യർ പലരും മുൻകൂട്ടി പല കാര്യങ്ങളും അവരുടെ മനസ്സിൽ തെറ്റായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി വച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഒരാളെ പറ്റി പറയുകയാണ്, അയാൾ ഇന്ന ആളാണ്, അയാളൊരു വൃത്തികെട്ട ആളാണ്. കേൾക്കുന്ന ആൾ അതെന്തുകൊണ്ടാണ് എങ്ങനെയാണ് നിങ്ങൾ അറിഞ്ഞതെന്ന് ചോദിക്കാറില്ല. അയാൾ 10 പേരുടെ അടുത്ത് പറയും, ആ 10 പേര് 100 പേരുടെ അടുത്ത് പറയും, 100 പേര് 1000 പേരുടെ അടുത്ത് പറയും. അപ്പോൾ അയാളൊരു വൃത്തികെട്ട ആളായി കഴിഞ്ഞു. അതാണ് ഇന്നത്തെ സമൂഹത്തിൽ നടക്കുന്നത്. എൻ്റെ അടുത്ത് ആര് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വ്യക്തമായിട്ട് ചോദിക്കും, ആര് പറഞ്ഞു, എങ്ങനെ നിങ്ങളറിഞ്ഞു? അപ്പോൾ അത് ഞാൾ പറഞ്ഞു കേട്ടു. ആര് പറഞ്ഞു കേട്ടു? നിങ്ങൾക്ക് എന്താ ഉറപ്പാ പറഞ്ഞ കാര്യം? അപ്പോൾ അതുപോലെ തന്നെയാണ് ശാസ്ത്രം. ഞാനീ പറയുന്ന കാര്യങ്ങളെല്ലാം ഇപ്പോൾ ഒരുപക്ഷെ ഇത് നിങ്ങൾ റെക്കോർഡ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ കൂടി ഇതുപോലെ ഒരു മണ്ടൻ വന്നിട്ട് ഇതുപോലെയുള്ള കാര്യങ്ങൾ, വ്യവസായം തുടങ്ങണമെങ്കിൽ വാസ്തു നോക്കണമെന്ന് പറഞ്ഞെന്നൊക്കെ പറഞ്ഞ് പൊട്ടിക്കും. ആയിക്കോട്ടെ, കുഴപ്പമില്ല. പക്ഷേ ഇത് നിങ്ങളുടെ ജീവിതമാണ്. ഓരോരുത്തരും സ്വയം പണയപ്പെടുത്തി, അവൻ്റെ കുടുംബത്തെ പണയപ്പെടുത്തി ജീവിതത്തിലെടുക്കുന്ന ഏറ്റവും വലിയ റിസ്ക്കാണ് വ്യവസായം. അവിടെ വിജയിക്കുമെന്ന് യാതൊരു ഉറപ്പും നിങ്ങൾക്കില്ല. ഏത് സമയത്തും 8 നിലയിൽ പൊട്ടാം നിങ്ങൾ. എത്രയോ പേര് ആത്മഹത്യ ചെയ്യുന്നു, എടുത്തു ചാടി ആരെങ്കിലും പറയും, അത് കേൾക്കും, ഇപ്പോൾ ലക്ഷങ്ങൾ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് ഇറങ്ങിത്തിരിക്കും. അവസാനം കടവും കടത്തിൻ്റെ കടവും ജപ്തിയും ഒക്കെ വന്ന് ഒട്ടനവധി ആളുകൾ എന്നെ വിളിക്കുന്നുണ്ട്. എന്ത് ചെയ്യാൻ പറ്റും? 10 ലക്ഷം രൂപ കടമെടുത്ത് തുടങ്ങിയ വ്യവസായങ്ങൾ 1 കോടിയും 1.5 കോടിയും ഒക്കെ കടബാധ്യതയായി ജപ്തിയാവും, കുടുംബം പോവും, കുട്ടികൾ പോവും, ആത്മഹത്യ ചെയ്യും, അനാഥരാവും. അതുകൊണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾക്കെടുക്കാം, വേണ്ടെന്ന് വയ്ക്കാം. പക്ഷേ ഞാൻ പറയുന്ന കാര്യങ്ങൾ യാഥാർത്ഥ്യമാണ്, അതുകൊണ്ട് ഒരുപാട് മാറ്റങ്ങളുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് ഒന്നാമതായിട്ട് നോക്കേണ്ടത് വാസ്തു അറിയാവുന്ന ഒരാളെ കൊണ്ട് ആ സ്ഥലം നോക്കിക്കുക. നിങ്ങൾ പുതുതായിട്ട് കെട്ടിടം പണിയുന്നതാണെങ്കിൽ മണ്ണ് തന്നെ നോക്കണം, മണ്ണിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. പാടങ്ങൾ ഒരിക്കലും വ്യവസായത്തിന് പറ്റിയതല്ല. പാടം നികത്തിയുള്ള സ്ഥലത്ത് വ്യവസായം തുടങ്ങരുത്, നിങ്ങൾ കുത്തുവാളയെടുക്കും. അതുകൊണ്ട് നിങ്ങൾ വ്യവസായം തുടങ്ങുമ്പോൾ നല്ല മണ്ണ്, ചുവന്ന മണ്ണ്, നല്ല മണ്ണ്, കല്ലില്ലാത്ത മണ്ണ്, അവിടെയായിരിക്കണം മണ്ണ് തിരഞ്ഞെടുക്കേണ്ടത്. അവിടെ പിന്നെ കെട്ടിടം, കെട്ടിടത്തിൻ്റെ അളവ്, ദർശനമൊക്കെയാണ്. അതൊക്കെ ഒരു വാസ്തു അറിയാവുന്ന ആളെ കണ്ട് ആ മണ്ണിൽ പോയി നിൽക്കുമ്പോൾ അറിയാം അവിടെ എനർജി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഞാൻ പല വീടുകളും നോക്കാൻ പോയിട്ടുണ്ട്. തിരുവല്ലയിൽ ഒരു വീട്, ഞാൻ ഇതിന് പോയതല്ല, ഒരു അവിടെ ഒരു ആശുപത്രിയുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ഒരാളെ കാണാൻ പോയതാണ്. അപ്പോൾ അവിടെ അടുത്തുള്ള ഒരു സുഹൃത്ത് ഞങ്ങളുടെ അന്നാലുമിനിയത്തിൻ്റെ ഒരു ഡീലറാണ്, അദ്ദേഹത്തിൻ്റെ വീടൊന്ന് വന്ന് നോക്കണം എന്ന് പറഞ്ഞു. ഞാൻ അതിനകത്ത് കയറി ഇടത്തോട്ട് തിരിഞ്ഞു, അടുക്കളയിട്ട് കയറി തിരിച്ച് ഇവരുടെ അടുത്ത് വന്നിരുന്നു. പിന്നെ അങ്ങ് നോക്കിയില്ല ഞാൻ. ഞാൻ ചോദിച്ചു, ഇവിടെ പാചകം ചെയ്യാറുണ്ടോ? ഓ, ഞങ്ങൾ 2 പേരുള്ളൂ, ആഴ്ചയിലൊരിക്കൽ വയ്ക്കും, ഞങ്ങൾക്ക് വലിയ കഴിക്കലൊന്നുമില്ല. അത് അതിൻ്റെ പ്രശ്നമല്ല, അടുക്കളയുടെ സ്ഥാനം കൊണ്ടുവന്ന് വച്ചിരിക്കുന്നത് മരണ സ്ഥാനത്താണ്. അവിടെ ആരും കുക്കിയില്ല, കുക്കി നടക്കില്ല അവിടെ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഏറ്റവും അതിൻ്റെ ബിൽഡിംഗ് വാസ്തു സംബന്ധമായിട്ട് നിർമ്മിക്കുക. ആ നിർമ്മിക്കുമ്പോൾ അതിൻ്റെ അക്കൗണ്ടൻ്റ് എവിടെ ഇരിക്കണം, കാഷ്യർ എവിടെ ഇരിക്കണം. കാരണം ഒരു ബിസിനസ്സിനെ സംബന്ധിച്ച് പണമില്ലെങ്കിൽ നിങ്ങൾ വട്ടപൂജ്യമാണ്.
അതുകൊണ്ട് ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടത് ക്യാഷ് കൈകാര്യം ചെയ്യുന്ന ആളുകൾക്കാണ്. അവരുടെ സ്ഥാനം ഒരിക്കലും തെറ്റിക്കരുത്. ഇനി അതിൻ്റെ ഉടമ ഇരിക്കേണ്ട സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കെട്ടിടത്തിൻ്റെ തെക്ക് പടിഞ്ഞാറേ മൂലയിലായിരിക്കണം. ഏറ്റവും ഉയർന്ന സ്ഥലത്ത്, ഏറ്റവും ഉയർന്ന സ്ഥാനമെന്ന് പറയുന്ന കന്നിമൂലയിലായിരിക്കണം നമ്മളിരിക്കേണ്ടത്. അത് വടക്കോട്ട് തിരിഞ്ഞോ കിഴക്കോട്ട് തിരിഞ്ഞേ ഇരിക്കാമുള്ളൂ, വേറെ ഒരു ഭാഗത്തേക്കും തിരിഞ്ഞിരിക്കരുത്, നാശമായിരിക്കും. അപ്പോൾ അങ്ങനെ ഒട്ടനവധി കാര്യങ്ങളുണ്ട്. മെഷീൻ്റെ സ്ഥാനങ്ങൾ പൂർണ്ണമായിട്ടും നമുക്ക് സാധിച്ചിരുന്നു വരില്ല. ഇപ്പോൾ നമ്മൾ ഇതൊരു മാഗ്നറ്റാണെന്ന് വിചാരിക്കുക. ഈ മാഗ്നറ്റ് കൊണ്ട് നമുക്ക് ഈ മേശ ഉയർത്താൻ പറ്റുമെന്ന് വിചാരിക്കുക, അത്രയ്ക്ക് ശക്തിയുണ്ടെന്ന് വിചാരിക്കുക. ഈ മാഗ്നറ്റിനെ നമ്മൾ രണ്ടായിട്ട് അങ്ങോട്ട് മുറിച്ചു, ഈ മേശ ഉയരില്ല, അത് മാഗ്നറ്റ് തന്നെയാണ്, അതിൻ്റെ ശക്തി കുറഞ്ഞു. അപ്പം നമുക്ക് സ്ഥലം നോക്കുക, കെട്ടിടം നോക്കുക, ഓരോ സ്ഥാനങ്ങളും നിങ്ങൾ കൃത്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ, വസ്തു അറിയാവുന്ന ആളുകളായിരിക്കണം. ഇവിടെ ഒരുപാട് കള്ള വസ്തുക്കാരും ജ്യോതിഷക്കാരും ഒക്കെ ഉണ്ട്. അവരെ കണ്ടൊക്കെ നോക്കിയാൽ നിങ്ങൾ വീണ്ടും ഇത് ചെയ്യും. ഈ ചോറ്റാനിക്കര ചെല്ലുമ്പോൾ, നമ്മുടെ ആ ചോറ്റാനിക്കര ടെമ്പിളുണ്ടല്ലോ, ചോറ്റാനിക്കര ടെമ്പിളിന് അങ്ങോട്ട് ചെല്ലുമ്പോൾ ഒരുപാട് പേര് വഴിയിലിരിപ്പുണ്ട്, ഈ കൈനോട്ടക്കാരും കള്ള ജ്യോതിഷന്മാരും ഒക്കെ. അപ്പോൾ അമ്മ വലിയൊരു ദുഃഖമുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ അമ്പലത്തിൽ പോണേ. അതൊരു സൈക്കോളജിയാണ്, അതിന് പ്രത്യേകിച്ച് ഇത് വേണ്ട, അവരെ പ്രൊഫഷനാണത്. ദുഃഖം വരുമ്പോഴാണല്ലോ നമ്മൾ പള്ളിയിട്ട് പോകുന്നത്, ആശുപത്രിയിൽ പോകണേ അസുഖം വരുമ്പോഴല്ലേ. ആശുപത്രിയിൽ പോകുന്നതിനോട് നിങ്ങൾ അടിച്ചു പൊളിക്കാൻ പോകണമെന്നാരെയും ചോദിക്കുമോ? അത് വ്യക്തമാണത്. അപ്പോൾ ആ സൈക്കോളജിയാണ് അവരവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അറിയാവുന്ന വാസ്തു വിദഗ്ധനെ കണ്ട് കഴിയുന്ന അത്രയും നിങ്ങൾ അത് ഉറപ്പാക്കുക. ഈ വടക്കോട്ട് തിരിഞ്ഞ് ഇരിക്കുക എന്ന് പറയുമ്പോൾ, ഇപ്പോൾ ഒരു വിളക്ക് കത്തിച്ചു, വിളക്കിൻ്റെ ആദ്യം കത്തിക്കുന്ന തിരി കിഴക്കോട്ടായിരിക്കണം. കിഴക്കാണ് സൂര്യൻ, എനർജി. അതുകൊണ്ടാണ് നമ്മൾ ദീപം കത്തിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഇത് കിഴക്കാണോ വടക്കാണോ നോക്കാനൊന്നുണ്ടായില്ല, ഞാൻ തിരിച്ചു വെച്ചു അത്രയേ ഉള്ളൂ. അത്രയെങ്കിലും അതിൻ്റെ പ്രയോജനം അല്ലെങ്കിൽ ദൂഷ്യം കുറഞ്ഞു എന്നുള്ളത് മാത്രം. അതിനിടയ്ക്ക് ഒരാൾ ഇടയ്ക്ക് കയറി കത്തിക്കാൻ തുടങ്ങി, അന്നേരവും ഞാൻ തടഞ്ഞു, കത്തിക്കരുത്, ക്ലോക്ക് വൈസേ കത്തിക്കാൻ പോകും. ആൻറ്റി ക്ലോക്ക് വൈസോ ഇടയ്ക്ക് കയറിയോ കത്തിക്കാൻ പാടില്ല. കിഴക്കോട്ടുള്ള തിരി കത്തിച്ച് കഴിഞ്ഞാൽ ക്ലോക്ക് വൈസായിട്ട് ഒന്നൊന്നായിട്ട് കത്തിച്ച് ആറാമത്തെ തിരിയും കത്തിക്കണം, ഏഴാമത്തെ തിരി. അപ്പോൾ വാസ്തു ഒന്ന്. രണ്ടാമത്തെ കാര്യം, എനിക്ക് ഇതിൽ ഹിന്ദുക്കൾ ആണ് സാധാരണ, ഞാൻ ക്രിസ്ത്യാനിയാണ്. ഈ ക്രിസ്ത്യാനി എങ്ങനെയാണ് ജ്യോതിഷവും ഇതുമൊക്കെ പറയണേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ശാസ്ത്രത്തിന് ക്രിസ്ത്യാനിയും ഹിന്ദുവും മുസ്ലിമും ഒന്നുമില്ല. ഒരു കൂട്ടരെ വിശ്വസിക്കുന്നു, ഒരു കൂട്ടർ വിശ്വസിക്കുന്നില്ല എന്നേ ഉള്ളൂ. രണ്ടാമത്തെ കാര്യം നിങ്ങൾ നോക്കേണ്ടത് സമയം. നിങ്ങളുടെ ജാതകം എന്താണ്? നിങ്ങളൊരു വ്യവസായം തുടങ്ങിയാൽ വിജയിക്കുമോ? നിങ്ങളൊരു വ്യവസായം തുടങ്ങിയാൽ കുത്തുവാള എടുക്കുമോ? എല്ലാവർക്കും എല്ലാ തൊഴിലും തുടങ്ങാൻ പറ്റില്ല. അപ്പോൾ നല്ലൊരു ജ്യോതിഷനെ കണ്ടിട്ട് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും സമയവും അറിയാമെങ്കിൽ അത് കൊടുത്ത് ഒന്ന് നിങ്ങളുടെ ജ്യോതിഷത്തിൽ ഒരു വ്യവസായി ആകാനായിട്ടുള്ള യോഗമുണ്ടോ, വ്യവസായം ചെയ്താൽ വിജയിക്കുമോ എന്നുള്ളത് ഉറപ്പുവരുത്തണം. അല്ലെങ്കിൽ ആ പണിക്ക് പോകരുത്. അങ്ങനെ വരുമ്പോഴാണ് കടവും കടത്തിൻ്റെ കടവും ആത്മഹത്യയിലൊക്കെ പോകുന്നത്. അപ്പോൾ നമ്മൾ ചോദിക്കും, ഇതുവരെ വ്യവസായം ചെയ്തവരും വിജയിച്ചവരും ഒക്കെ അത് നോക്കിയിട്ടാണോ വിജയിച്ചത്? ലൂലുമാൾ പണിതത് ഇത് നോക്കിയിട്ടാണോ? വിജയിച്ചില്ലേ? അല്ലെങ്കിൽ ഓരോ വീഗാലാൻഡുകാരൻ ചെയ്തത് അതല്ലേ എന്നൊക്കെ ചോദിക്കാം. അത് ഈ കല്യാണം കഴിക്കുമ്പോൾ ജാതകം നോക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ചിലരോട് ചോദിക്കും, പറയും, ദേ അവരെന്താ ഒരു കുഴപ്പം,
ഒരു ജാതകം നോക്കിയില്ല, ഒന്നും നോക്കിയില്ല, ഇഷ്ടപ്പെട്ടു കെട്ടി. അത് ചക്കയിട്ടപ്പം മൊയിലത്തെ മാതിരിയാണ് എന്ന് വെച്ചിട്ട് എപ്പോഴും ചക്കയിട്ട മൊയിലയാവോ? അത് ഭാഗ്യത്തിന് ദൈവാനുഗ്രഹങ്ങൾ, പിതാക്കന്മാർ ചെയ്ത പുണ്യം കൊണ്ട് കിട്ടുന്ന ഒരനുഗ്രഹമായിട്ട് നമ്മൾ കരുതിയാൽ മതി. അപ്പോൾ തടസ്സങ്ങൾ ഒഴിവാകും, ആപത്തുകളിൽ നിന്ന് രക്ഷപ്പെടും. കാര്യം അവസാനം നമ്മൾ വരുമ്പോൾ നമ്മുടെ പ്രവൃത്തിയും നമ്മുടെ പിൻകാലവും നമ്മുടെ പിതാക്കളും അവർ ചെയ്ത പുണ്യകർമ്മങ്ങളൊക്കെയാണ് ഇതിൻ്റെ ഒരു റിസൾട്ട്. ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും അതിട്ടാണ് വരിക. അപ്പോൾ ജ്യോതിഷനെ കണ്ട് നമുക്കതിനുള്ള ഒരു ഇതുണ്ടോ എന്ന് നോക്കാം. അവർ പറയുകയാണ് തുടങ്ങരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വന്നാലും തുടങ്ങരുത്. ഇനി അവർ പറയുകയാണ് കുഴപ്പമില്ല, ചെയ്താൽ അടിക്കടി കയറും. അപ്പോൾ ജ്യോതിഷം നമ്മുടെ ജാതകം നോക്കി, ജാതകവശാൽ നമുക്ക് അതിനുള്ള യോഗമുണ്ട്, ജയിക്കും. പിന്നെ നോക്കേണ്ട സമയമാണ്. ഏഴര ശനിയോ കണ്ടക ശനിയോ ഒക്കെ നിൽക്കുന്ന സമയത്ത് പോയി തുടങ്ങിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ജനുവരി 17 ശനിയുടെ വലിയൊരു മാറ്റം വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളിവിടെ ഇരിക്കുന്ന ആളുകളൊക്കെ ശ്രദ്ധിച്ചാൽ അറിയാം, ആർക്കെങ്കിലും കഴിഞ്ഞ 2.5 വർഷക്കാലം ഭയങ്കര മോശമായിരുന്നു എങ്കിൽ ചിലപ്പോൾ നല്ലതീട്ട് വരുന്ന ലക്ഷണങ്ങളൊക്കെ ഡിസംബർ മുതൽ കണ്ടു തുടങ്ങി കാണും. അറിയാതെ സംഭവങ്ങൾ വിചാരിച്ച രീതിയിലേക്ക് വരുന്നു. നേരെ തിരിച്ചും ദൂഷ്യം വരുന്ന ആളുകൾക്ക് ഡിസംബർ പകുതിയോടുകൂടിയിട്ട് പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടാവണം. അങ്ങനെ വന്നിട്ടുള്ളവരാണെങ്കിൽ ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെയുള്ള കണ്ടകശനിയോ അങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്ത് പോയിട്ട് നമ്മൾ പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പോകരുത്. ഇൻവെസ്റ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ എത്ര നല്ല ജാതകമാണെങ്കിലും സമയം ഇതാണെങ്കിലും വാസ്തു നോക്കിയാലും അവിടെ നമുക്ക് പ്രശ്നങ്ങളുണ്ടാകും. പിന്നെയുള്ളത് നമ്മുടെ ഈശ്വരവിശ്വാസം. ഇതൊക്കെ ആവുമ്പോഴും എപ്പോഴും ഈശ്വരനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തിൽ അർപ്പിച്ചുകൊണ്ട് നമ്മുടെ പിതാക്കന്മാരെ നമ്മളെ വളർത്തി ഈ നിലയിലേക്ക് അല്ലെങ്കിൽ വ്യവസായം തുടങ്ങാനായിട്ടുള്ള സാഹചര്യമുണ്ടാക്കിയവരെ ഓർത്തുകൊണ്ട് അവരെപ്പോഴും മനസ്സിൽ ധ്യാനിച്ചുകൊണ്ടായിരിക്കണം ഓരോ പ്രവൃത്തിയും. അതിൻ്റെ കല്ലടിയിൽ മുതൽ അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ മുന്നോട്ട് പോകാമുള്ളൂ. അപ്പോൾ ഒരിക്കൽ ഒരു വിദ്വാൻ അല്ല ഒരാൾ ഒരു വാസ്തു വിദ്വാനെ കാണാൻ പോയി, വീട് പണിയണം. അങ്ങനെ വാസ്തു വിദ്വാൻ പറഞ്ഞതനുസരിച്ച് വീടുകൾ 100% വാസ്തു വിദ്വാൻ പറഞ്ഞതനുസരിച്ച് പൂർത്തിയാക്കി. അതിൻ്റെ പാലുകാച്ചലിന് വാസ്തു വിദ്വാനെ വിളിച്ചു. ഒരുപാട് ആളുകളുണ്ട്, സദ്യ ഗംഭീരമായിട്ട് വന്നു, വലിയ മനോഹരമായിട്ടുള്ള വലിയൊരു വീട്. ഇത് ഒരു യാഥാർത്ഥ്യമായിട്ടൊരു കഥയാണത്. അതെല്ലാം കഴിഞ്ഞ് തിരക്കൊഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഈ ഉടമ വാസ്തു വിദ്വാൻ്റെ അടുത്ത് പോയിട്ട് ചോദിച്ചു, അങ്ങ് പറഞ്ഞതനുസരിച്ച് 100% പാലിച്ചുകൊണ്ടാണ് ഞാൻ ഈ വീട് പണിതിരിക്കുന്നത്, ഇനി എനിക്ക് ഐശ്വര്യവും സമ്പത്തും എല്ലാം വരില്ലേ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ വാസ്തു അനുസരിച്ച് വീട് പണിതു, അതുകൊണ്ട് ഐശ്വര്യവും സമ്പത്തും വരില്ല, പണിയെടുക്കുക കൂടി ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം നോക്കിക്കഴിഞ്ഞാലും എല്ലാവരും അധ്വാനിക്കണം. കഠിന അധ്വാനം ചെയ്യാതെ ഒരു വ്യവസായവും ഒരു ബിസിനസ്സും നമുക്ക് സക്സസ് ആക്കാൻ പറ്റില്ല. ഞാനൊക്കെ 18 മണിക്കൂർ 20 മണിക്കൂറൊക്കെ ജോലി എടുത്താണ് ഇന്ന് ഈ നിലയിലെത്തിയത്. കിറ്റെക്സ് ലിമിറ്റഡിൽ ഞാൻ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഒരു ട്രെയിനിങ് എന്ന് പറയുന്നത്, എനിക്ക് വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല, എൻ്റെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് പ്രായോഗിക പ്രാക്ടിക്കൽ നോളജാണ്. 13 വയസ്സിൽ, അതായത് 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എന്നെ എൻ്റെ അച്ഛൻ അന്നാലുമിനിയത്തിൽ കൊണ്ടുപോയിട്ടു. അന്ന് ഈ കിറ്റെക്സ് ഒന്നുമില്ല. അവിടെ ആദ്യം എന്നോട് പറഞ്ഞത്, നിനക്ക് ഞാൻ
രണ്ട് പരിപ്പോടെ മേടിച്ചു തരാം, പക്ഷേ നിനക്കൊരു ജോലി തരാം, അതിനുള്ള കൂലി രണ്ട് പരിപ്പോടെയാണ്. അന്ന് പരിപ്പോട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു കാര്യമാണ്. ഒരു പരിപ്പോട കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ വീട്ടിലേക്ക് അവിടെ നിന്നൊരു ഒരു 1.5 kilometers ഒരു പരിപ്പെടുത്ത് വയലിടും. അങ്ങനെ ഒന്നൊന്നായിട്ടിട്ട് വീട്ടിലെത്തുമ്പോഴത്തേക്കായിരിക്കും രണ്ട് പരിപ്പോട തീരുക. അത്രയ്ക്ക് രുചിയായി. ഇന്നൊക്കെ നമുക്ക് നമ്മുടെ ആളുകൾക്ക് നമ്മുടെ കുട്ടികൾക്കൊന്നും അതിൻ്റെ രുചി അറിയില്ല. കാരണം വിശപ്പുള്ളവനല്ലേ ഭക്ഷണത്തിൻ്റെ രുചി അറിയൂ. അപ്പോൾ അത് കിട്ടുമെന്നറിഞ്ഞപ്പോൾ എന്താണ് ജോലിയെന്ന് ചോദിച്ചില്ല, റെഡിയെന്ന് പറഞ്ഞു. എന്നെ കൂട്ടിക്കൊണ്ടുപോയത് തൊഴിലാളികളുടെ ടോയ്ലറ്റ് ഇട്ടാണ്, അത് ക്ലീൻ ചെയ്യാനായിട്ടുള്ള ജോലി. ഞാൻ പറഞ്ഞു എനിക്ക് പരിപ്പോടെയും വേണ്ട, ഒന്നും വേണ്ട എന്ന് പറഞ്ഞാൽ അവിടുന്ന് ചാടി. പക്ഷെ അദ്ദേഹം വിട്ടില്ല, നീ ഒരു കാര്യം ചെയ്യ, നീ ഇവിടെ നിൽക്ക്, ഞാൻ കഴുക. ചൂലെടുത്തു. ഇന്നത്തെ കക്കൂസുകളല്ല അന്ന്, സിമെൻറ്റ് തറ, പൊട്ടിപ്പൊളിഞ്ഞ തറ. ഇന്ത്യൻ ക്ലോസറ്റിൽ ഒരു മരത്തിൻ്റെ പൊടിഞ്ഞ അല്ലെങ്കിൽ പ്ലൈവുഡുകളൊക്കെ ഈ പാക്കിങ് ഇതൊക്കെ വെച്ചിട്ടുള്ള വാതിലെന്ന് പറഞ്ഞാൽ അത് പുറമേ നോക്കിയാൽ നമുക്ക് ആകും കാണാം. അത് വെച്ചിട്ട് ഇരുമ്പിൻ്റെ വിജാഗിരിയെ വെച്ചിട്ടുള്ള ഒരു വാതിൽ, അകത്ത് കയറിയാൽ മൂക്ക് പൊത്താതെ നിൽക്കാൻ പറ്റില്ല. അതുപോലത്തെ ഒരു 8-10 കക്കൂസുകൾ. അവിടെ നിന്നു എന്നോട് വെള്ളം ഒഴിക്കാൻ പറഞ്ഞു. ഞാൻ ബക്കറ്റിൽ ഈ മൂക്കും വായും പൊത്തി വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുക. അവിടെ നിന്ന് കഴുകി. പിറ്റേ ദിവസം എന്നെ കൂട്ടിക്കൊണ്ട് രണ്ട് പരിപ്പോട വന്നു, സന്തോഷമായി. പിറ്റേ ദിവസം പോയി, അവിടെ പോയി ഇതേ ജോലി എന്നെ ചെയ്യിച്ച് ചെയ്യിച്ച് ഒരാഴ്ച കൊണ്ട് എന്നെ കണ്ട് കഴിയിക്കാനായിട്ടുള്ള ആ മാനസികാവസ്ഥ കൊണ്ടുവന്നു. ഏതാണ്ട് ഒരു വർഷക്കാലം 10 ടോയ്ലറ്റുകൾ സ്കൂളിൽ നിന്ന് നേരെ കമ്പനിയിലേക്ക് ഈ ടോയ്ലറ്റുകൾ തീർക്കുക, കഴുകുക, പരിപ്പോടം മേടിച്ച് വീട്ടിലേക്ക് പോവുക, അതാണ് എൻ്റെ ആദ്യത്തെ ഗ്രാജുവേഷൻ. അവിടെ നിന്ന് ഒരു വർഷം കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചു പറഞ്ഞു പ്രമോഷനായി. പിന്നെ വിചാരിച്ചു വലിയ ജോലി ഓഫീസിലേക്കായിരിക്കും. വീണ്ടും ചെന്ന് കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചു കൊണ്ടുപോയത് പ്ലാന്റിലേക്കാണ്. അവിടെ ചെന്ന് ചൂലെടുത്ത് കൈ തന്നു പ്ലാന്റ് അടിക്കാനാണ്. അപ്പോൾ ചോദിച്ചു എളുപ്പമുള്ള പണിയാണല്ലോ. അടി തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എല്ലാ ആളുകളും ഈ ജോലിക്കാർ മുഴുവൻ എന്നെ നോക്കി ഇങ്ങനെ നിൽക്കുക, കഷ്ടം, ഈ കൊച്ചിൻ്റെ ഗതി കണ്ടല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്ക് വല്ലാതെ ഇൻസൾട്ട് ചെയ്യണ മാതിരി തോന്നി. അപ്പോൾ ഞാൻ വിചാരിച്ചു മറ്റേതാണെങ്കിൽ ആരും കാണുന്നില്ല, അകത്ത് കയറി വാതിലടച്ച് കുറ്റിയിട്ടിട്ട് അവിടെ എന്നെ കാണിച്ച്, പലപ്പോഴും ഞാൻ കഴുകാറില്ല, പുള്ളീനെ പറ്റിക്ക് കഴിയാറ്, പരിപ്പോടെ മേടിച്ചുകൊണ്ട് പോരും. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ ജോലി വേണ്ട, ഞാൻ പഴയ ജോലി ചെയ്തോളാം. പറ്റില്ല, എൻ്റെ കൂടെ വന്നു ചൂലെടുത്തു അടി തുടങ്ങി. അങ്ങനെ ഒരാഴ്ച കൊണ്ട് ആ പണി ഞാൻ ഏറ്റെടുത്തു. 1.5 പ്ലാന്റ് അടിക്കുന്ന പണി, ഒരറ്റത്തും തുടങ്ങി അങ്ങേയറ്റം വരെ. ഇന്നത്തെ മാതിരി ഒന്നുള്ള ഫ്ലോറല്ല, ഏതാണ്ട് ഇന്നത്തെ നമ്മുടെ PWD റോഡ് മാതിരി ഇരിക്കും ഫാക്ടറിയുടെ അകം. അപ്പോൾ അങ്ങനെ 1.5 അത് കഴിഞ്ഞപ്പോഴാണ് കിറ്റെക്സിൻ്റെ പണി തുടങ്ങിയത്. അവിടെ കൺസ്ട്രക്ഷനിൽ കൊണ്ടുപോയിട്ട് തന്നെ, അവിടെ കൺസ്ട്രക്ഷനിൽ കൊണ്ടുപോയിക്കാന്ന് പറഞ്ഞാൽ അവിടെ സൂപ്പർവൈസ് ചെയ്യാമെന്നല്ല, ഒരു കാക്കി പാൻറ്റും തയ്പ്പിച്ചു, ഒരു കാക്കി ഷർട്ടും തന്നു. പോവുക, ഇന്നത്തെ മാതിരിയുള്ള മിക്സിങ് അല്ല, ഷവലിടുക, ഷവലെടുത്തിട്ട് സിമെൻറ്റ് ചാക്കിട്ട് മെറ്റലിട്ട് മിക്സ് ചെയ്യുക കൈകൊണ്ട്. അത് കഴിഞ്ഞാൽ ചട്ടി തലയിൽ വെച്ച് ചുമക്കുക, അങ്ങനെ കോൺക്രീറ്റ് ചെയ്യുക, കമ്പി കെട്ടുക, കുത്തി ഇറക്കുക. 3 കോൺക്രീറ്റ് ജോലി ചെയ്തു. അവിടെ നിന്ന് മെഷീനറി, അപ്പോഴാണ് 200 ലൂമുകൾ വന്നത്. അപ്പോൾ ഗോളിയാറിൽ നിന്ന് വലിയൊരു ടീം വന്നു ഈ മെഷീനറി ഇറക്റ്റ് ചെയ്യാനായിട്ട്. അവരുടെ കൂടെ എന്നെ അതിൻ്റെ ഇറക്ഷന് വേണ്ടിയിട്ടു. വീണ്ടും പുതിയൊരു കുപ്പായം തയ്പ്പിച്ച് വന്നു. ആ കുപ്പായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർഗോ പാൻറ്റ്, ഈ ജർമ്മൻകാരും ഒക്കെ ചെയ്യുന്ന മാതിരി ഒരു 5-8 പോക്കറ്റ് താഴ്ത്ത് തന്നെയുണ്ട്. എന്നിട്ട് ഇതിനകത്ത് മുഴുവൻ ഉള്ള നട്ടും ബോൾട്ടും സ്പാൻഡറും ഒക്കെ എടുത്ത് നിറച്ച് ഞാൻ ഈ കഴുതകൾ നടക്കുന്ന മാതിരിയാണ് നടക്കുന്നത്. കാരണം അത്രമാത്രം ലോഡുണ്ട് രണ്ട് സൈഡിലും. അത് 200 മെഷീൻ എന്നെ കണ്ട് ഇറക്റ്റ് ചെയ്തു, കമ്മീഷൻ ചെയ്യിച്ചു എന്നുള്ളതാണ്. പിന്നെ അവിടെ മെക്കാനിക്കായി, ലൂം ഓപ്പറേറ്ററായി, 4 ലൂം ഓപ്പറേറ്ററായി, സൂപ്പർവൈസറായി,
ഷിഫ്റ്റ് ഇൻചാർജായി, അസിസ്റ്റൻറ്റ് വീവിംഗ് മാസ്റ്ററായി, വീവിംഗ് മാസ്റ്ററായി, ഡയറക്ടറായി, എക്സിക്യൂട്ടീവ് ഡയറക്ടറായി. ഞാൻ എൻ്റെ സ്വന്തം സാമ്രാജ്യം തുടങ്ങിയതാണ് ഈ കിറ്റെക്സ് ഗാർമെൻറ്റ്സ്. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ കമ്പനിയിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത് ടോയ്ലറ്റിനാണ്. സാലറി എടുക്കുമ്പോൾ ആദ്യം എടുക്കുന്നത് ടോയ്ലറ്റ് ക്ലീനേഴ്സിൻ്റെയാണ്. അപ്പോൾ ഓരോ ജോലിയുടെയും പിന്നിലുള്ള പെയിൻ, ആ ജോലിയിലുണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്താണെന്ന് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ഇന്ന് അതുപോലെയൊരു കസേരയിലിരിക്കുന്നത്. നമ്മുടെ ഈ IAS-കാരും ഒക്കെ ഫെയിലിയർ ആവുന്ന അവിടെയാണ്. അവൻ ബുക്ക് നോക്കി പഠിച്ചിട്ട് വ്യവസായം നടത്തുന്ന ആളുകളാണ്, ഒരിക്കലും വിജയിക്കില്ല. നമ്മൾ പ്രായോഗികമായിട്ട് ജീവിതത്തിൽ പഠിച്ച് വ്യവസായം നടത്തുന്ന ആളുകളാണ്. അപ്പോൾ നിങ്ങൾ, ഞാൻ ആ പറഞ്ഞ കാര്യങ്ങൾ കൂടാതെ നമ്മുടെ ബിസിനസ്സിനെ പറ്റി, അതിൻ്റെ റോ മെറ്റീരിയലിനെ പറ്റി, അതിൻ്റെ മാർക്കറ്റിങ്ങിനെ പറ്റി എല്ലാം നിങ്ങൾ സ്വയമായിട്ട് പഠിക്കണം. എൻ്റെ ഇന്ന ആളാണ് എന്നൊക്കെ, ഫ്രണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് ആരെയും വിശ്വസിച്ച് ഒരു വ്യവസായം ഒപ്പിക്കരുത്. നിങ്ങളുടെ ശ്രദ്ധ, നിങ്ങളുടെ പ്രസൻസ് അവിടെ ഉണ്ടാവണം. ഇത് പറയുമ്പോൾ ഒരു കാര്യം കൂടി ഞാൻ പറയാം, നിവൃത്തിയുണ്ടെങ്കിൽ പാർട്ട്ണർഷിപ്പ് ബിസിനസ് ചെയ്യരുത്. നിവൃത്തിയുണ്ടെങ്കിൽ സഹോദരങ്ങൾ കൂടിയിട്ട് ബിസിനസ് ചെയ്യരുത്. നിവൃത്തിയുണ്ടെങ്കിൽ കസിൻസിനെയോ അല്ലെങ്കിൽ ബന്ധുക്കാരെയോ ഒരു കാരണവശാലോ പഠിക്കകത്ത് കയറ്റരുത്. ഇതെല്ലാം ആപത്താണ്. സുഹൃത്തുക്കളുണ്ടെങ്കിൽ ആ സുഹൃത്ത് ബന്ധം നിൽക്കട്ടെ, അത് നിങ്ങളുടെ വ്യവസായത്തിൽ വരരുത്. രക്തബന്ധങ്ങളുണ്ടെങ്കിൽ ആ രക്തബന്ധം നിങ്ങളുടെ വീട്ടിൽ നിൽക്കട്ടെ. ഇന്ന് ഞാനും എൻ്റെ ബ്രദറും, ഞങ്ങൾ രണ്ട് ആളുകളാണ്, എൻ്റെ മൂത്ത ബ്രദർ, എൻ്റെ ബ്രദറിൻ്റെ ഭാര്യ, രണ്ട് കുട്ടികൾ, ഞാൻ എൻ്റെ ഭാര്യ, രണ്ട് കുട്ടികൾ. എൻ്റെ അമ്മ 2 വർഷം മുമ്പ് മരിച്ചു. എൻ്റെ അച്ഛൻ 11 വർഷം മുമ്പ് മരിച്ചു. ഞങ്ങൾ 4, 4, 8, 2, 10 പേര് ഒരു വ്യവസായമായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ. അച്ഛൻ പോയി, അമ്മ പോയി, ഇന്ന് ഞങ്ങൾ 8 പേരുണ്ട് ഒരു വീട്ടിൽ തന്നെ താമസിക്കുക. കാരണം എന്താണെന്നറിയോ, ഞങ്ങൾ വ്യവസായത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പാർട്ട്ണർഷിപ്പില്ല. എൻ്റെ വ്യവസായത്തിൽ 1% പോലും പാർട്ട്ണർഷിപ്പ് എൻ്റെ ബ്രദർക്കോ ബ്രദറിൻ്റെ വ്യവസായത്തിൽ 1% പോലും എനിക്കില്ല. എൻ്റെ അച്ഛൻ പോകുന്നതിന് മുമ്പ് ഞങ്ങളെ സെപ്പറേറ്റാക്കി ഞങ്ങളോട് പറഞ്ഞ ഏറ്റവും വലിയൊരു സീക്രട്ടാണ്, നിങ്ങൾ ഒന്നിച്ചൊരിക്കലും ബിസിനസ് നടത്തരുത്. ആ ബിസിനസ് നടത്തിയിറങ്ങി ഒന്നല്ലേ ഞാൻ പുള്ളിനെ തട്ടിയേനെ, അല്ലെങ്കിൽ പുള്ളി എന്നെ തട്ടിയേനെ, ഞങ്ങൾ ഒന്നിച്ച് ജീവിക്കുകയില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ ശരിയെന്ന് തോന്നണേ ചെയ്യുക. അതുപോലെ നമ്മുടെ ബന്ധുക്കളെ ഒരു കാരണവശാലും എടുക്കരുത്. അതും എൻ്റെ അച്ഛൻ പറഞ്ഞതാണ്, ആ സ്നേഹബന്ധങ്ങൾക്ക് നിങ്ങൾക്ക് അത് അവിടെ തെറ്റും, ഒരിക്കലും അവരെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റില്ല. ഫ്രണ്ട്സിനെ നിങ്ങളതിൽ കൊണ്ടുവരരുത്. ഇപ്പോൾ നിങ്ങൾ കഴിയുമെങ്കിൽ പാർട്ട്നേഴ്സിനെ പോലും കൊണ്ടുവരരുത്. സ്വന്തമായിട്ട് നമുക്ക് ചെയ്യാവുന്ന രീതിയിൽ മാത്രം നമ്മൾ ബിസിനസ് നടത്തുക. അപ്പോൾ ഇത്രയേ എനിക്ക് പറയാനായിട്ടുള്ളൂ. എൻ്റെ ചെറിയ അറിവ് വെച്ചിട്ട് എന്നാലാകാവുന്ന കാര്യങ്ങളെയും പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും കാര്യങ്ങൾ എന്നോട് നിങ്ങൾക്ക് ചോദിക്കാനുണ്ടെങ്കിൽ ഞാനും അറിയുക. ഞാൻ